ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്, ഞാൻ ഈ ഇടയ്ക്ക് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറുകളിൽ ഒന്നായ ഡോക്ടർ ഷേർട്ടിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതും പിന്നെ ഞാൻ ഡോട്ട് ആൻഡ് കീടെയും ഒരിടയ്ക്ക് യൂസ് ചെയ്തിരുന്നു. എനിക്ക് സ്മിറ്റ് എന്ന് ട്രയൽ പാക്ക് കിട്ടിയപ്പോൾ അതും ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു. അതിൻ്റെ ഒപ്പം ഇടയ്ക്ക് ഇതും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ലാസ്റ്റ് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കണമല്ലോ അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലേശം ഇതിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത് തീർന്നു. ഇതിങ്ങനെ കുത്തി നിർത്തി കുറേ ഷെയ്ക്കൊക്കെ ചെയ്താലാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം അത്രയും ഞാൻ ഉപയോഗിച്ച് തീർത്ത ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഞാൻ എന്തായാലും ഇത് റീപർച്ചേസ് ചെയ്യും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് നമുക്ക് പാക്കേജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നോർമൽ ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ വാങ്ങിയിട്ടുള്ളത് 50 ഗ്രാമിൻ്റെ പാക്കാണ്. അതിന് 349 ആയിരുന്നു റേറ്റ്. 100 ഗ്രാമിന് 599 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അതിന് രണ്ട് സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ്. ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ എന്തായാലും ചെറിയ പാക്ക് വാങ്ങിയാൽ മതി. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമോ. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പിന്നെ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ എക്സ്പയറി റേറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു പാക്കേജിങ്ങിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് സെറമൈഡ് ആണ്. പിന്നെ അടുത്തത് വൈറ്റമിൻ സി. അടുത്ത ഇൻഗ്രീഡിയൻ്റ് വരുന്നത് അശ്വഗന്ധ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെയും ബെനിഫിറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ സെറമൈഡിൻ്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ ലോക്ക് ചെയ്യാനും അതുവഴി സ്കിൻ ഒരുപാട് നേരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ സ്കിൻ ബാരിയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഒരു സെറമൈഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് വരുന്നത് വൈറ്റമിൻ സി ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ വൈറ്റമിൻ സി. ഇനി അശ്വഗന്ധ എക്സ്ട്രാക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു അശ്വഗന്ധ എക്സ്ട്രാക്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ മെയിനായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്. ഇത് കൂടാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതാ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്രൂൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ വീഗൻ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്നൊക്കെ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇത് സൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിയാണ് കേട്ടോ. എൻ്റെ ഓയിലി സ്കിൻ ആണ്, ഓയിലി സ്കിന്നിൽ നിന്ന് ബെസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതിൻ്റെ അത്രയും നല്ലൊരു ഫോമുലയാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. ഇതിൻ്റെ ഫോമുലേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഒരുപാട് ഹെവിനെസ് ഫീൽ ചെയ്യില്ല ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ. അങ്ങനെ സ്റ്റിക്കി ഫീലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈസിലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു മോയ്സ്ചറൈസർ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. എസ്പെഷ്യലി ഓയിലി സ്കിന്നിന് അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചുതരാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. നല്ലൊരു ക്രീമി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കണ്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. നമുക്കിത് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും കേട്ടോ. ഇത് ഇട്ടതിന് ശേഷം സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ലൊരു സ്മൂത്ത് ഫിനിഷൊക്കെ സ്കിന്നിന് കിട്ടും. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. സാധാരണ മോയ്സ്ചറൈസർ ഒരു കോയിൻ സൈസിൽ എടുക്കുക, എന്നിട്ട് ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ് വാഷിനും ടോണറിനും ശേഷം. നിങ്ങൾ സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സിറം ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇത് അബ്സോർബായി, പെട്ടെന്ന് തന്നെ നല്ലോണം അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, ഒരു 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 സ്റ്റിക്കി ഫീല് പോലും ഇല്ല. നമ്മുടെ ഓയിലി സ്കിന്നിന് അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. ചിലവർക്ക് ചില സ്മെല്ലുകളോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, തീരെ പറ്റുന്നുണ്ടാവില്ല ചില സ്മെല്ലുകൾ. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ, യാതൊരു വക സ്മെല്ലും ഇതിനില്ല. എന്തോ ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷെ അത് പെർഫ്യൂംഡ് ഫ്രേഗ്രൻസ് ഒന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞ ഫ്രേഗ്രൻസ് ഫ്രീ എന്ന് തന്നെ പറയാം. നിങ്ങൾ സെൻസിറ്റീവ് നോസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത്. പിന്നെ ഞാനത് വാങ്ങിയിട്ടുള്ളത് നൈക്കേന്നാണ്. നൈക്കയിൽ 4.4 സ്റ്റാർ റേറ്റിംഗ് ഇതിനുണ്ട്. മാത്രമല്ല 19,000 പേര് ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അത് വാങ്ങിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ഡോക്ടർ ഷേർട്ടിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് തന്നെ കുറേ വേരിയൻസിൽ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡോക്ടർ ഷേർട്ട് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് കൂടാതെ കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ ഹൽദി ആൻഡ് ഹൈലുറോണിക് ആസിഡ് ഉണ്ട്. പിന്നെ സിസ ആൻഡ് സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെയുള്ള ഗുലാബ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. ഇങ്ങനെ കുറച്ച് വേരിയൻസിൽ അത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതാണ് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി വാങ്ങിക്കാം. അതിപ്പോൾ കേസർ ആൻഡ് കോജിക് ആസിഡ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കേസറിൻ്റെയും കോജിക് ആസിഡിൻ്റെയും ബെനിഫിറ്റ്സ് നോക്കുക. അതാണ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാം. അതല്ല, ഹൽദി ആൻഡ് ഹൈലുറോണിക് ആസിഡ് ആണ് വാങ്ങാൻ
നോക്കുകയാണെങ്കിൽ ഹൽദിയുടെയും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണെങ്കിൽ അത് വാങ്ങിക്കാം. എനിക്ക് എപ്പോഴും വൈറ്റമിൻ സി പ്രൊഡക്ട്സാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം എൻ്റെ മുഖത്ത് ഇപ്പോൾ അൺഈവൻ സ്കിൻ ടോൺ വരുന്നുണ്ട്. അതായത് മുഖത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല ഷെയ്ഡ്സ് വരുന്നുണ്ട്, പല കളറാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഒക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സിറം വാങ്ങിക്കുകയാണെങ്കിൽ അതും കൂടുതലും വൈറ്റമിൻ സി തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സൺസ്ക്രീൻ നോക്കുകയാണെങ്കിലും വൈറ്റമിൻ സി ഉള്ള സൺസ്ക്രീൻ ആണ് ഞാൻ കൂടുതലും വാങ്ങിക്കാറുണ്ടോ. മിക്കപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനും പിന്നെ ഒരു അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറി ഈവൻ സ്കിൻ ടോൺ കിട്ടാനും പിന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വൈറ്റമിൻ സിയുടെ പ്രൊഡക്ട്സ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പ്രൊഡക്ട്സ് കൂടുതലും പെർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നൈക്കേയില് കിടപ്പുണ്ട്. ഞാൻ നൈക്കേന്നാണ് വാങ്ങിയത്, ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നൈക്കേയിൽ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി തന്നെ നിങ്ങൾക്ക് എല്ലാം തന്നെ മനസ്സിലാവും. അതിലൊരു ഡീറ്റെയിൽഡായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൈക്കേയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്ക് ഇത് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അറിയാലോ ഓയിലി സ്കിന്നുകാർക്ക് എന്തൊക്കെ തേച്ചാലും കുറേ നേരം കഴിയുമ്പോൾ ഓയിലിയായി പോവും. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒരു ഗ്രീസി ഫീലോ അല്ലെങ്കിൽ ഒരു ഓയിലി ഫീലോ ഒന്നും തരില്ല. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് അപ്ലൈ ചെയ്ത കാരണം കൊണ്ട് ഈവൻ സ്കിൻ ടോണായി അല്ലെങ്കിൽ സ്കിൻ നല്ല ബ്രൈറ്റായി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ്. വെളുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. മോയ്സ്ചറൈസർ അറിയാലോ, നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരു ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മോയ്സ്ചറൈസറും ബാക്കി എല്ലാ സ്കിൻ കെയർ ഐറ്റംസും യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെളുക്കുക എന്നുള്ളൊരു പ്രോപ്പർട്ടി ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഓയിൽ സ്കിൻ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ സ്കിൻ ടൈപ്പും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ക്ലെയിം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഒരു നെഗറ്റീവ് പോലും എനിക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ പറയാനില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഓയിൽ സ്കിൻ ഇങ്ങനെ അടിപൊളിയാണ്, പിന്നെ നോൺ ഗ്രീസി ആണ്, നോൺ സ്റ്റിക്കി ആണ്, അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഈസിലി അബ്സോർബ് ആവുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്കായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അത് വർക്ക് ആവണമെന്നില്ല കേട്ടോ. അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരുടെ സ്കിന്നും ഓരോ രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ ഓയിൽ സ്കിന്നാണ്, നിങ്ങളുടെ ഓയിൽ സ്കിന്നാണ് എന്ന് കരുതി നിങ്ങൾക്കത് എനിക്ക് വർക്ക് ചെയ്ത പോലെ അത്രയും തന്നെ നന്നാവണമെന്നില്ല കേട്ടോ. ഞാൻ മുൻകൂട്ടി പറയാണ്, ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞാനിത് എന്തായാലും റീപ്പർച്ചേസും ചെയ്യും. ഞാനിപ്പോൾ ഫോക്സ് ടെയിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അത് പുതിയ ലോഞ്ചോ അങ്ങനെ തോന്നുന്നു, പുതിയ ലോഞ്ച് അല്ലെങ്കിൽ പുതിയ പാക്കേജോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ എന്തായിരുന്നു, അതിൻ്റെ സിറം വാങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു മോയ്സ്ചറൈസർ കൂടി വാങ്ങിയതാകട്ടെ. അത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാനായാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനായാലും കുറച്ചധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ പുതിയ പുതിയ ബ്രാൻഡിൻ്റെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്തിട്ട് ആയിരിക്കും ഇത് ഇനി റീപർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വന്നിരിക്കും. ബൈ.